പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. എല്ലാവർക്കും നമസ്കാരം. അത്ര ഇന്ന് എൻ്റെ പുതിയ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പി വി ജയൻ. ശുക്രൻ മകരം രാശിയിലേക്ക് മാറുന്നു. ശുക്രൻ മകരം രാശിയിലേക്ക് മാറുന്ന സമയത്ത് എല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണങ്ങളും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദോഷങ്ങളും ഉണ്ടാവുക എന്ന് പരിശോധിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ കമൻസും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫെബ്രുവരി 11 ശുക്രൻ മകരം രാശിയിലേക്ക് പകരുന്നത്. അത് മാർച്ച് 7 വരെ ഈ മകരം രാശിയിൽ ഉണ്ടാകും. ശുക്രൻ കളത്രകാരകനാണ്. ദാമ്പത്യ കാര്യങ്ങൾക്കെല്ലാം ശുക്രനെ കൊണ്ട് പറയുന്നതാണ്. ദൈവികപരമായി ചിന്തിക്കുന്നത് ദേവി മൂർത്തിയാണ്. രാഷ്ട്രീയം, സ്പോർട്സ് ഇങ്ങനെയുള്ള കാരകത്വമെല്ലാം ശുക്രനെ കൊണ്ട് പറയുന്നതാണ്. ശുക്രൻ്റെ മാറ്റം ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെയാണ് ഗുണങ്ങളുണ്ടാവുക, എങ്ങനെയാണ് ദോഷങ്ങളുണ്ടാവുക എന്ന് വിശദീകരിച്ച് പറയാം. ആദ്യമായിട്ട് പറയുന്നത് അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറുകാർക്കാണ്. മേടക്കൂറുകാർക്ക് ശുക്രൻ 2 അധിപനും 7 അധിപനുമായിട്ടുള്ള ശുക്രൻ 10 നിൽക്കുന്നത്. 10 നിൽക്കുമ്പോൾ അത്ര ഗുണകരമല്ല. സ്ത്രീ സമ്പദമായ അപഖ്യാതി ഉണ്ടാകും. ഭാര്യാഭർത്തൃ കലഹമുണ്ടാകും. ധനകാരകനും 7 ശുക്രനായതുകൊണ്ട് ഇടപാടുകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടവും പ്രതീക്ഷിക്കാം. ശുക്രൻ്റെ മാറ്റം ബിസിനസ്സുകാർക്ക് കുറച്ച് അടി വരുന്നതാണ് ഈ അശ്വതി ഭരണി കാർത്തികാല് മേടക്കൂറുകാർക്ക് എന്ന് വിചാരിച്ചിട്ട് ഈ ശുക്രൻ ചാരവശാലിൽ മാത്രം പരിഗണിക്കുകയല്ല വേണ്ടത്. ചാരവശാലിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ജാതകവശാലിൽ നല്ല യോഗമാണെങ്കിൽ ഈ ശുക്രൻ അത്ര ദോഷം ചെയ്യുകയില്ല എന്ന്. പ്രത്യേകിച്ച് ജാതകത്തിൽ നല്ലതാണെങ്കിൽ ചാരവശാലിൽ അത്ര ദോഷം ഉണ്ടാവുകയില്ല. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല് രോഹിണി മകീര്യം വര ഇടവക്കൂർ, അവർക്ക് ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. 9 ലഗ്നക്കൂറിൻ്റെ അധിപനും 6 അധിപനുമായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനം നിൽക്കുന്നത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും, ഭാഗ്യം ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് പോകുന്നവർക്കെല്ലാം അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക് ശത്രുതകൾ ഉണ്ടെങ്കിൽ തന്നെ, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറും. ശരീരരോഗം കാണിക്കുകയില്ല. കൂടാതെ ദൈവീക ചിന്തയും ഉണ്ടാകും. 9 നിൽക്കുമ്പോൾ ദയാപുണ്യ തപസ്താദ സുജാത്മജ. അപ്പോൾ ശുക്രൻ്റെ മാറ്റം ഈ ഇടവക്കൂറുകാർക്ക് അതീവ ഭാഗ്യഗുണം വന്നു ചേരും. അടുത്തത് മിഥുനക്കൂറുകാർക്കാണ്. മിഥുനക്കൂറുകാർക്ക് ശുക്രൻ 8 5 അധിപനും 12 അധിപനുമായിട്ടുള്ള ശുക്രൻ 8 നിൽക്കുമ്പോൾ ചെലവുകൾ കുറയും. മക്കളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. ദുരാരോപണങ്ങളിൽ പെടുന്നവർക്കെല്ലാം അത് മാറിത്തെളിയുന്നതാണ്. ശുക്രൻ്റെ സ്ഥിതി 8 നിൽക്കുമ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവുകയില്ല. തടസ്സം
പൊതുജനങ്ങളുമായി നല്ല സംസർഗവും നല്ല സമ്പർക്കവും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും. വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ്. മക്കളുടെ വിവാഹ കാര്യാദികൾക്കെല്ലാം ഗുണമുള്ള സമയമാണ് ഈ ശുക്രൻ്റെ മാറ്റം മിഥുനക്കൂറുകാർക്ക്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറ് ഏഴാം കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. പുണർദം കാല് പൂയ്യം മാലിന്യം ഏഴാം കൂറിൽ ശുക്രൻ നിൽക്കുമ്പോൾ അത്ര ഗുണകരമല്ല. നാലാം കൂറിൻ്റെ അധിപനും പതിനൊന്നാം കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ഏഴാം കൂറിൽ നിൽക്കുമ്പോൾ ഭാര്യാഭർത്തർ കലഹമുണ്ടാകും, ഇടപാട് ശ്രദ്ധിക്കണം, നേട്ടങ്ങൾ കുറയും, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകും, പണി നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഏഴാം കൂറിൽ നിൽക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് ഗുണകരമല്ല. ജാതകത്തിൽ നല്ല ദശാകാലമാണ് നടക്കുന്നുണ്ടെങ്കിൽ വലിയ ദോഷം കാണിക്കുകയുമില്ല എന്ന് പ്രത്യേകം പറയുന്നു. അടുത്തത് ചിങ്ങം രാശിക്കൂറുകാർക്കാണ്. ചിങ്ങം രാശിക്കൂറുകാർക്ക് ആറിൽ ആണ് വിഘ്നസ്ഥാനത്ത് ആണ് ശുക്രൻ നിൽക്കുന്നത്. മകം പൂരം ഉത്തരം കാല് ചിങ്ങക്കൂറുകാർക്ക്. ചിങ്ങക്കൂറുകാർക്ക് മൂന്നാം കൂറിൻ്റെ അധിപനും പത്താം കൂറിൻ്റെ അധിപനുമായുള്ള ശുക്രൻ ആറിൽ നിൽക്കുന്നത് ഗുണകരമല്ല. സഹായങ്ങൾ ശത്രുതകളായിട്ട് മാറും. കൂടെയുള്ളവരുടെ പാരകൾ ഉണ്ടാവും. കർമ്മ തടസ്സമുണ്ടാവും. പ്രവൃത്തിയിൽ താൽക്കാലികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾ ചില്ലറ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശുക്രൻ്റെ മാറ്റം ചിങ്ങക്കൂറുകാർക്ക് അത്ര ഗുണകരമല്ലാത്ത അവസ്ഥയാണ്. ജാതകത്തിൽ നല്ല അവസ്ഥയാണെങ്കിൽ ഈ ദോഷം ഒരു ലാഞ്ചന മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നു. അടുത്തത് കന്നിക്കൂറുകാർക്കാണ്. കന്നിക്കൂറുകാർക്ക് അഞ്ചാം കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. ധനാധിപൻ്റെ സ്ഥാനവും ഭാഗ്യാധിപൻ്റെ സ്ഥാനവുമായിട്ടുള്ള ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മക്കളുമായിട്ടുള്ള നല്ല സന്തോഷപ്രദമായ അനുഭവങ്ങൾ, മക്കൾക്ക് അഭിവൃദ്ധി നേടുന്ന, മക്കൾക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. അവരുടെ വിവാഹ വിദ്യാഭ്യാസ കർമാദികൾക്കും അനുകൂലമായ സ്ഥിതിയുണ്ടാകും. കൂടാതെ ഭാഗ്യഗുണമുണ്ടാകും. സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയക്കാർക്കും സ്പോർട്സ് എന്നിവ ഉള്ള ആളുകൾക്ക് ഇത് അതീവ ഗുണം ചെയ്യും. കന്നിക്കൂറ് എന്ന് പറഞ്ഞാൽ ഉത്രം മുക്കാൽ അത്തം ചിത്ര അര കന്നിക്കൂറ്. വിദേശത്ത് പോകുന്നവർക്കെല്ലാം അനുകൂലമാണ്. ബിസിനസ് മേഖലയിലെല്ലാം ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. കൂട്ടു സംരംഭങ്ങളിൽ പെടുന്നവർക്കെല്ലാം, കൂട്ടു ബിസിനസ്സെല്ലാം ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമായ സമയമാണ് ഈ കന്നിക്കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം ഗുണം ചെയ്യുന്നത്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറ് ശുക്രൻ നാലാം കൂറിലാണ്. ലഗ്നക്കൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ നാലാം കൂറിൽ വരുമ്പോൾ മാനസിക സുഖം ഉണ്ടാകും. വീട് പണിയെടുക്കുന്നവർക്ക് അനുകൂലമാണ്. തടസ്സങ്ങളെല്ലാം മാറും. വീട് മറ്റ് സ്ഥലം വാങ്ങുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒക്കെ ദോഷം മാറി പേര് സമ്പാദിക്കുന്ന അവസ്ഥയുണ്ടാവും. ശത്രുതകൾ പുതുജനങ്ങളുമായിട്ടോ കുടുംബ ബന്ധങ്ങളുമായിട്ടോ അല്ല ഭാര്യ ഭർത്തൃ ബന്ധുക്കളുമായിട്ടുള്ള ശത്രുതകളുണ്ടെങ്കിൽ ഈ ശുക്രൻ്റെ മാറ്റം ആ ദോഷങ്ങളെല്ലാം മാറി തെളിഞ്ഞ് വരുന്നതാണ്. ദാമ്പത്യ ബന്ധം ഗുണകരമായിരിക്കും. തൻ്റെ പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ തുലാക്കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം ഗുണം ചെയ്യും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചിക വിശാഖം കാല് അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറുകാർക്ക് ഏഴാം കൂറിൻ്റെ അധിപനും പന്ത്രണ്ടാം കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ മൂന്നാം കൂറിൽ വരുമ്പോൾ ചെലവുകൾ വളരെ കുറയും. കൂടെയുള്ളവരുടെ സഹായം ഉണ്ടാകും. കൂട്ടു സംരംഭങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. വിവാഹം കഴിക്കുന്നവർക്ക് നല്ല സമയമാണ് ഈ ശുക്രൻ്റെ മാറ്റം. ഇടപാട് ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ഗുണകരമായി ഭവിക്കും. പുറമേയുള്ളവരുടെ സഹായങ്ങളും
വിദേശത്ത് പോകുന്നവർക്ക് പോകാനുള്ള സഹായങ്ങളെല്ലാം വന്ന് ചേരുന്നതാണ്. വൃശ്ചികക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ മാറ്റം അനുകൂലമാണ്. അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറുകാർക്ക്. ധനുക്കൂറുകാർക്ക് ആറാം കൂറിൻ്റെ അധിപനും പതിനൊന്നാം കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ രണ്ടാം കൂറിൽ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ നിന്ന് കിട്ടാവുന്ന നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ ശത്രുതകൾ മാറി തെളിഞ്ഞു വരുന്നതാണ്. തർക്കങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും. രോഗശമനമുണ്ടാകും. വിഘ്നങ്ങളെല്ലാം മാറും. ആശുപത്രിയിൽ ഓപ്പറേഷൻ അങ്ങനെ എന്തൊക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ അതിന് നല്ല അവസ്ഥ ഉണ്ടാകും. ശുക്രൻ്റെ മാറ്റം മൂലം പൂരാടും ഉത്രാടം കാല് ധനുക്കൂറുകാർക്ക് നല്ലതാണ്. അടുത്തത് മകരക്കൂറ്. ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര മകരക്കൂറ്, അവർക്ക് ശുക്രൻ നിൽക്കുന്നത് ലഗ്നക്കൂറിൽ തന്നെയാണ്. അഞ്ചാം കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ ലഗ്നക്കൂറിൽ നിൽക്കുമ്പോൾ കർമ്മത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. മക്കൾക്ക് ഗുണം ചെയ്യും. അവരുടെ വിദ്യാഭ്യാസ കർമ്മ മേഖലകളിൽക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. വിവാഹത്തിനും വിവാഹം ചെയ്യാൻ പോകുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നല്ല ഉറക്ക് കിട്ടും. ഭക്ഷണ സുഖം ഉണ്ടാവും. ദമ്പതിമാർ തമ്മിലുള്ള ഐക്യം ഉണ്ടാവും. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാവുന്ന ഒരു സമയമാണ് ഈ ശുക്രൻ്റെ മാറ്റം. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂർ. കുംഭക്കൂറുകാർക്ക് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം കൂറിലാണ്. വ്യയസ്ഥാനത്താണ്. നാലാം കൂറിൻ്റെ അധിപനും ഭാഗ്യാധിപൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാം കൂറിൽ നിൽക്കുന്നത് അതീവ നേട്ടങ്ങളുണ്ടാകും. ചെലവുകൾ വളരെ കുറവായിരിക്കും. പുതിയ വീട്ടിലേക്ക് മാറാനുള്ള സന്ദർഭം ഉണ്ടാവും. പുതിയ വീട് എടുക്കുന്ന വിദേശത്ത് പോകുന്നവർക്കെല്ലാം അനുകൂലമാണ്. ജോലിയിൽ സ്ഥാനഗുണമുണ്ടാകും. പിതൃഗുരുക്കന്മാരിൽ നിന്നുള്ള നേട്ടങ്ങളും നല്ല അഭിപ്രായങ്ങളും അവരിൽ നിന്നുള്ള സാമ്പത്തിക ഗുണവും പ്രതീക്ഷിക്കാം. പുതിയതായി ജോലിക്ക് പ്രവേശിക്കുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ ഗൃഹം ചമയ്ക്കുന്നവർക്കും പുതിയ വീട് വാങ്ങുന്നവർക്കെല്ലാം അനുകൂലമാണ്. ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ഇടപാട് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ബിസിനസ് കൂട്ടു സംരംഭങ്ങൾ എന്നീ പെടുന്നവർക്കെല്ലാം നേട്ടങ്ങളുള്ള സമയമാണ് ശുക്രൻ്റെ ഈ പന്ത്രണ്ടാം കൂറിലേക്കുള്ള മാറ്റം. അടുത്തത് മീനക്കൂറുകാർക്കാണ്. പൂരിട്ടാതികാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്കാണ്. മീനക്കൂറുകാർക്ക് പതിനൊന്നിലാണ്. ലാഭസ്ഥാനത്താണ്, അഭീഷ്ടസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. മൂന്നാം കൂറിൻ്റെ അധിപനും അഷ്ടമക്കൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പതിനൊന്ന് നിൽക്കുമ്പോൾ കൂടെയുള്ളവരിൽ നിന്നുള്ള നല്ല നേട്ടങ്ങളുണ്ടാവും. കൂട്ടി ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടങ്ങളുണ്ടാവും. ലാഭം പ്രതീക്ഷിക്കാം. പേര് ദോഷമുണ്ടെങ്കിൽ അതൊക്കെ മാറി തെളിഞ്ഞു വരുന്നതാണ്. തടസ്സങ്ങളെല്ലാം മാറും. സ്വജനങ്ങളിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും അവരിൽ നിന്നുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാം കൊണ്ടും പുതിയ വീട് വാങ്ങുന്നവർക്ക്, വിദേശത്ത് പോകുന്നവർക്ക്, പുതിയ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം നല്ല നേട്ടങ്ങളുണ്ടാവും. കർമ്മഗുണം ഉണ്ടാകും. പങ്കാളി എന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാം കൊണ്ടും മീനക്കൂറുകാർക്കും ഏറ്റവും നല്ല സമയമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം. ജാതകത്തിൽ നല്ല ദശ അപഹാര കാലഘട്ടമാണെങ്കിൽ ഈ ശുക്രൻ്റെ രാശിമാറ്റം ഏറ്റവും നല്ല ഗുണപ്രദമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ശുക്രൻ്റെ രാശിമാറ്റം മൂന്ന് രാശിക്കാർക്കാണ് കുറച്ച് ദോഷങ്ങൾ കാണിക്കുന്നത്. പരിഹാരമായിട്ട് ദേവിക്ക് പ്രാർത്ഥന ചെയ്യുക, ഗണപതിക്ക് പ്രാർത്ഥന ചെയ്യുക. ക്ഷേത്രത്തിൽ പ്രാർത്ഥന ചെയ്ത് ദൈവിക പ്രീതി നടത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.